തട്ടിപ്പും വെട്ടിപ്പും കൊലപാതകവുമായി വിലസുന്നവർക്ക് ഇനി ബ്രിട്ടനിൽ തങ്ങാൻ കഴിയില്ല അതെ അങ്ങനെയുള്ളവരെ നാടുകടത്താൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ നൂറുപേരെയാണ് നാടുകടത്താൻ തീരുമാനമായിരിക്കുന്നത് ഇവരെ നാടുകടത്താനുള്ള ഫ്ളൈറ്റ് റെഡിയാണ് ഇതിൽ തന്നെ നിയമ പോരാട്ടം മൂലം പുറത്താക്കാനാവുന്ന നാലുപേരെയാണുള്ളത് അവരും സ്റ്റേ വാങ്ങിയാൽ ജമൈക്കൻ ഫ്ലൈറ്റ് കാലിയാവും യഥാർത്ഥത്തിൽ കുറ്റവാളികളെ നാടുകടത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് യു കെ എന്ന് പറയാം പക്ഷേ നൂറ് വിദേശ കുറ്റവാളികളെയും ഇമിഗ്രേഷൻ കുറ്റവാളികളെയും അടുത്തയാഴ്ച ജമൈക്കയിലേക്ക് നാടുകടത്താനുള്ള വിമാനം തയ്യാറായിട്ടുമുണ്ട് ബ്രിട്ടനിൽ യാത്രക്കാരില്ലാതെ കുറ്റവാളികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വിമാനം തയ്യാറാക്കിയിരിക്കുന്നത് ബലാത്സംഗം ചെയ്തവർ പീഡോ ഫയലുകൾ മയക്കുമരുന്ന് കടത്തുന്നവർ തോക്കുധാരികൾ എന്നിവരെയെല്ലാം ബുധനാഴ്ച കിങ്സ്റ്റണിലേക്കുള്ള ചാർട്ടർ വിമാനത്തിൽ ബ്രിട്ടനിൽ നിന്ന് അവരുടെ മാതൃരാജ്യത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ കുറ്റവാളികൾക്ക് വേണ്ടി അഭിഭാഷകർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന അവകാശവാദങ്ങൾ അനുസരിച്ച് ഓരോരുത്തരും നാടുകടത്താനുള്ള ഉത്തരവിന് സ്റ്റേ വാങ്ങിയാൽ വിമാനം കാലിയായേക്കുമെന്ന് ആശങ്ക ഹോം ഓഫീസിന് ഉണ്ട് നിലവിൽ നാലു പേരെ നാടുകടത്താനുള്ള ഉത്തരവ് മാത്രമാണ് കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ നൂറിലധികം പേരെയാണ് നാടുകടത്താനുള്ളത് മുൻപും ജമൈക്കയിലേക്ക് നാടുകടത്തുവാൻ വിമാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അവസാന നാല് വിമാനങ്ങൾ പതിനേഴ് പതിമൂന്ന് ഏഴ് നാല് എന്നിങ്ങനെയാണ് ആളുകളെ കയറ്റിവിട്ടത് മോഡേൺ സ്ലേവറി എന്ന കച്ചിത്തുരുമ്പ് ഉപയോഗിച്ചാണ് ഭൂരിഭാഗം പേരും കോടതിയിൽ നിന്നും ഇളവ് നേടി രക്ഷപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമിടയിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കേസുകളാണ് ഈ വഴികളിലൂടെ രക്ഷപ്പെട്ടിട്ടുള്ളത് അഭയാർത്ഥി അപ്പീലുകളാണ് പിന്നെ ലഭിക്കുന്നത് വിദേശ കുറ്റവാളികളിൽ ചിലർ ഏറ്റവും ഭയാനകമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ആഭ്യന്തര ഓഫീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു നിർഭാഗ്യവശാൽ അവരിൽ പലരും നാടുകടത്തുന്നതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ വെല്ലുവിളികൾ നേരിടുന്നു എന്നോ മറ്റ് തടസ്സങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്യും വിദേശ കുറ്റവാളികൾക്ക് പന്ത്രണ്ട് മാസത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ അവരെ സ്വമേധയാ നാടുകടത്താൻ ഉത്തരവുണ്ട് എന്നാൽ ഇപ്പോൾ പതിനൊന്നായിരത്തിലധികം കുറ്റവാളികൾ രാജ്യത്തുണ്ട് അവർ ജയിൽമോചിതരായ ശേഷം നാടുകടത്തലിന് വിധേയരായിട്ടും നീക്കം ചെയ്യപ്പെടാത്തവരാണ് നാടുകടത്തപ്പെട്ടവരുടെ എണ്ണം കഴിഞ്ഞ വർഷം മൂവായിരത്തിൽ താഴെയായി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും ഉയർന്ന നിരക്കിന്റെ പകുതിയിൽ താഴെ മാത്രമാണിത് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് അയക്കുന്ന ഗവൺമെന്റിന്റെ പുതിയ നയത്തെ വെല്ലുവിളിക്കാൻ അഭയാർത്ഥി ചാരിറ്റികളും അഭിഭാഷകരും അണിനിരക്കുകയാണ് അവിടെയാണ് ഈ കുറ്റവാളികൾ അഭയം തേടുകയെന്ന് മൈഗ്രേഷൻ വാച്ച് തിങ്ക് ടാങ്ക് ചെയർമാൻ ആൽമുഹത്ത് പറയുന്നു രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും കുറ്റവാളികളെ നാടുകടത്തുന്ന കാര്യത്തിൽ സർക്കാരിനൊപ്പമാണ് പഴുതുകൾ കണ്ടെത്തി വിടവുകൾ മുതലെടുത്ത് ബ്രിട്ടനിൽ തന്നെ കടിച്ചു തൂങ്ങുന്ന കുറ്റവാളികളെ ഇവിടെ നിലനിർത്തുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അടുത്തയാഴ്ച ജമൈക്കയിലേക്ക് നാടുകടത്തപ്പെടേണ്ടവരിൽ പലരും യുവാക്കളായാണ് ബ്രിട്ടനിലേക്ക് എത്തിയതെന്ന് വിമർശകർ വാദിക്കുന്നു എങ്കിലും കുറ്റവാളികളെ നാടുകടത്തണമെന്ന കർശന നിലപാടിൽ തന്നെയാണ് ഹോം ഓഫീസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇനിയും ബ്രിട്ടനിൽ കടിച്ചു കുറ്റവാളികൾക്ക് എന്തായാലും സാധിക്കില്ല ഞാൻ കൃഷ്ണപ്രിയ ഇത്തരം വാർത്തകൾക്ക് കേരള കൊമദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക